നമസ്കാരം എല്ലാവർക്കും. ജോബ് റൂൾസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വേക്കൻസി പറയാൻ പോകുന്നത് ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് സയൻസിൽ വന്നിട്ടുള്ള വേക്കൻസിയാണ്. ആൻഡ് വേക്കൻസി വന്നിരിക്കുന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിനാണ്. ഇപ്പോൾ ഇതൊരു ഓഫ്ലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട പോസ്റ്റാണ്. ആൻഡ് ഓഫ്ലൈനായിട്ട് ഹാർഡ് കോപ്പി ഇവരുടെ ഓഫീസിൽ റിസീവ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 14, 2019 ആണ്. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് വെച്ചാൽ, ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം പ്രിൻ്റ് എടുത്ത് ഫില്ല് ചെയ്ത് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അഫിക്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ എല്ലാ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ക്വാളിഫിക്കേഷൻ്റെയും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ, ഏജിൻ്റെ റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോ കോപ്പി എടുത്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ അയച്ച് കൊടുക്കുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ് ഞാൻ പറഞ്ഞല്ലോ. SC ST ഫീമെയിൽ ഈ വിഭാഗത്തിൽ പെട്ടവർക്ക് 500 രൂപ ഫീസും ബാക്കി എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും 1000 രൂപയാണ് പറഞ്ഞേക്കുന്നത്. സോ DD ആയിട്ടാണ് അയക്കേണ്ടത്. നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ DD കൂടെ അയക്കണം കേട്ടോ. അപ്പോൾ ആപ്ലിക്കേഷൻ പ്ലസ് ഡോക്യുമെൻറ്റ്സ് പ്ലസ് DD ഇതാണ് അയക്കേണ്ടത്. അപ്പോൾ DD എടുക്കേണ്ടത് ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് സയൻസ് പേവലറ്റ് കൊൽക്കത്തയാണ് എടുക്കേണ്ടത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് ഉണ്ടോ, ഓക്കെ. ഇങ്ങനെയാണ് അയക്കേണ്ടത്. അപ്പം ഫീ എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് അടിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് DD എടുത്ത് അയക്കാൻ പറഞ്ഞത്. ഇനി വേക്കൻസി എത്രയുണ്ടെന്ന് ചോദിച്ചാൽ, MTS രണ്ട് കാറ്റഗറിയിൽ വിളിക്കുന്നുണ്ട്. ജനറലുകാരെയും വിളിക്കുന്നു, ജനറൽകാരെ മീൻസ് ജനറൽ ട്രേഡ് അല്ല, MTS ജനറലിലും MTS ടെക്നിക്കലും വിളിക്കുന്നുണ്ട്. അപ്പോൾ ജനറൽ വന്നിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലും ടെക്നിക്കൽ വന്നിട്ട് ടെക്നിക്കൽ ലെവലിലും ആണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പം MTS 21 ടെക്നിക്കലിൽ 23 വേക്കൻസിയാണുള്ളത്. അപ്പം മൊത്തം 44 വേക്കൻസീസ് ആണ് ടോട്ടലുള്ളത്. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം. ക്വാളിഫിക്കേഷൻ വന്നിട്ട് MTS ജനറൽ ആണെങ്കിൽ നിങ്ങൾ 10th class പാസ്സായിരിക്കാം. SSLC അല്ലെങ്കിൽ CBSE ആണല്ലോ, ഓക്കെ. ഇനി ടെക്നിക്കൽ ആണെങ്കിൽ 10th class പ്ലസ് ITI, 2 വർഷത്തെ ITI ട്രേഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പേയ്മെൻറ്റ് പറയുന്നത് ബേസിക് പേ 18,000 രൂപയാണ്. ആൻഡ് അഡീഷൻ ടു ദാറ്റ് DA, HRI, ട്രാൻസ്പോർട്ട് അലവൻസ് ഇതൊക്കെ അവൈലബിൾ ആയിരിക്കും. ഏജ് ലിമിറ്റ് 18-നും 27-നും ആണ് പറഞ്ഞേക്കുന്നത്. ഏജ് ലിമിറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഡേറ്റ് വന്നിട്ട് August 1st. സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, റിട്ടൺ ടെസ്റ്റ്, സ്കിൽ അല്ലെങ്കിൽ ട്രേഡ് ടെസ്റ്റ് ഇതൊക്കെ വെച്ചിട്ടായിരിക്കും. അതിപ്പം കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല, എക്സെട്രാ എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും, ബാക്കി അറിയില്ല. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദ ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ടായിരിക്കും കറക്റ്റായിട്ട് പറയാനായത്. സ്കിൽ ടെസ്റ്റ്, റിട്ടൺ ടെസ്റ്റ്, എക്സെട്ര എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് IISCS ഞാനിപ്പോൾ പറഞ്ഞ വെബ്സൈറ്റിൽ കയറി ഇടയ്ക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് എക്സാമിനേഷൻ്റെ ടെസ്റ്റിൻ്റെ ഒക്കെ പ്രൊസീജിയേഴ്സ് മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് ഡേറ്റ് 14-10, അതായത് October 14th, 4 മണിക്ക് മുൻപേ ആണ് ഓഫീസിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം കിട്ടേണ്ടത്. ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് MTS എന്ന് ആ കവറിൻ്റെ മുകളിൽ എഴുതിയിരിക്കണം. അപ്പം അത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയാൻ. ഇനി ഞാനത് ആപ്ലിക്കേഷൻ ഫോം കാണിച്ചതാണ്. അതായത് ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഇതിൽ നമ്മൾ പ്രിൻ്റൗട്ട് എടുത്തിട്ട് ഫില്ല് ചെയ്തിട്ട് വേണം അയക്കാം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.